നമസ്കാരം സഹകാരി റെയ്സ് ഫോറിൻ കോപ്പറേഷൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ ജപ്പാനിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ ക്ലാസ് കണ്ടിരിക്കുക ജപ്പാനിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഒരു പോയിൻറ് പോലും മിസ് ചെയ്യാതെ കൃത്യമായിട്ട് പഠിച്ച് ഒരു മാർക്ക് ഉറപ്പിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായി പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യം ഇതാണ് സെഞ്ചിയോറൻ ഈസ് ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഡാഷ് കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ ജപ്പാനിലെ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ് സെഞ്ചിയോറൻ എന്ന് പറയുന്നത് ഈ സെഞ്ചിയോറൻ ജപ്പാനിൽ ഏത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏത് മേഖലയിലെ ഏത് സഹകരണ മേഖലയിലെ നാഷണൽ ഫെഡറേഷനാണ് സെഞ്ചിയോറൻ സെഞ്ചിയോറൻ ഈസ് ദ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഡാഷ് കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ ഓപ്ഷൻ അഗ്രികൾച്ചർ ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ ഓപ്ഷൻ സി കൺസ്യൂമേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫിഷറീസ് അപ്പോൾ സെഞ്ചിയോറൻ എന്ന് പറയുന്ന നാഷണൽ ഫെഡറേഷൻ ഫിഷറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നാഷണൽ ഫെഡറേഷൻ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഫിഷറിയാണ് ഓക്കെ ഫിഷറി മേഖലയുടെ സഹകരണ മേഖലയിലെ ജപ്പാനിലെ ഫിഷറി കോപ്പറേറ്റീവ്സിൻ്റെ നാഷണൽ ഫെഡറേഷനാണ് സെഞ്ചിയോറൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഇത് ഫോം ചെയ്യുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്തത് മറ്റൊരു ചോദ്യം പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് യുണികൂപ്പ് ജപ്പാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജപ്പാൻ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ഫോർ ദ പർപ്പസ് ഓഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജപ്പാനിൽ രൂപം കൊണ്ട ഒരു സഹകരണ പ്രസ്ഥാനമാണ് യുണികൂപ്പ് അപ്പോൾ ഇത് എന്തിനാണ് എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്തിനു വേണ്ടിയാണ് ഈ യുണികൂപ്പ് ജപ്പാൻ ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഓപ്ഷൻ സപ്ലൈ ഓഫ് ക്രെഡിറ്റ് മാർക്കറ്റിങ് എജ്യൂക്കേഷൻ ആൻഡ് ഫോറിൻ ട്രേഡ് അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് യുണികൂപ്പ് ജപ്പാൻ ഫോമഡ് ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് ഫോറിൻ ട്രേഡ് ഉത്തരം ഫോറിൻ ട്രേഡ് ജപ്പാനിൽ ഫോറിൻ ട്രേഡ് വിദേശ വ്യാപാര പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ യുണികൂപ്പ് ജപ്പാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് യുണികൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാം ആദ്യമായി ജപ്പാന്റെ ക്യാപിറ്റൽ ആണ് ടോക്കിയോ ജപ്പാന്റെ ക്യാപിറ്റൽ ആണ് നമ്മുടെ സി എസ് ചോദിക്കും ജപ്പാന്റെ ക്യാപിറ്റൽ ആണ് ടോക്കിയോ ഓക്കെ രണ്ടാമതായിട്ട് ജപ്പാന്റെ കറൻസി എന്ന് പറയുന്നത് ജപ്പാനീസ് എൻ ആണ് ജപ്പാനീസ് എൻ ആണ് ഓക്കെ സി എസ് ഇ ബിക്ക് ഒക്കെ ചോദിക്കാം അപ്പൊ അതുകൊണ്ടത് കൃത്യമായിട്ട് പഠിച്ചു ചോദിക്കുക ജപ്പാന്റെ ക്യാപിറ്റലിന്റെ പേര് ടോക്കിയോ എന്നാണ് ജപ്പാന്റെ കറൻസി അറിയപ്പെടുന്ന ജപ്പാനീസ് എൻ എന്നാണ് ഓക്കെ അടുത്തതായിട്ട് ജപ്പാന്റെ സെൻട്രൽ ബാങ്കിന്റെ പേരാണ് നിപ്പോൺ ഗിങ്കോ സെൻട്രൽ ബാങ്ക് ഓഫ് ജപ്പാൻ ഈസ് നോൺ ആസ് നിപ്പോൺ ഗിങ്കോ ജപ്പാന്റെ സെൻട്രൽ ബാങ്കിനെ അറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് അറിയപ്പെടുന്നോ എന്നുള്ളത് ഓക്കെ അടുത്തതായിട്ട് ഫസ്റ്റ് ഏഷ്യൻ കൺട്രി സ്റ്റാർട്ടഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഓക്കെ അതായത് ആദ്യമായി ഏഷ്യയിൽ സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്ന രാജ്യമാണ് അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഏഷ്യയിൽ ആദ്യമായി തുടക്കം കുറിക്കുന്ന രാജ്യമാണ് ജപ്പാൻ അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കുക എന്താണ് ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് അപ്പോ ജപ്പാൻ ഈസ് ദ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു സ്റ്റാർട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ആ ടു സ്റ്റാർട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഏഷ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ജപ്പാനാണ് അപ്പോ ജപ്പാന്റെ ക്യാപിറ്റലിന്റെ പേര് ടോക്കിയോ എന്നാണ് ജപ്പാന്റെ കറൻസിയുടെ പേര് ജപ്പാനീസ് എൻ എന്നാണ് ജപ്പാന്റെ സെൻട്രൽ ബാങ്കിന്റെ പേര് നിപ്പോൺ ഗിങ്കോ എന്നുള്ളതാണ് ഇനി ജപ്പാന്റെ പ്രത്യേകത സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ആ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു സ്റ്റാർട്ട് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ആ ഏഷ്യയിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന രാജ്യമാണ് ജപ്പാൻ ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്ത പറയുന്നത് എന്താ ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജപ്പാൻ സ്റ്റാർട്ടഡ് ഇൻ ദ മിഡിൽ ഓഫ് നയൻറ്റീൻ സെഞ്ചുറി ജപ്പാനിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയാണ് നമ്മൾ പറഞ്ഞു ഏഷ്യയിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന രാജ്യമാണ് ജപ്പാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ജപ്പാനിൽ ആരംഭിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗലി ഫോർമലി കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ട്വന്റി സെഞ്ചുറി അതായത് നിയമപരമായും ഔദ്യോഗികപരമായും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ജപ്പാനിൽ ആരംഭിക്കുന്നത് ഇരുപത്തി നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ജപ്പാനിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത് എന്നാന്ന് വെച്ചാൽ ഒരു സംശയമില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയാണ് ഏഷ്യയിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്ന രാജ്യമാണ് ജപ്പാൻ എന്നാൽ ലീഗലായിട്ടും ഫോർമലായിട്ടും നിയമപരമായും ഔദ്യോഗികപരമായും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ജപ്പാനിൽ തുടക്കം കുറിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടു കൂടിയാണ് ആരംഭത്തോടു കൂടിയാണ് എന്ന് പറയുമ്പോൾ ജപ്പാനിൽ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ലോ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ജപ്പാന്റെ ആദ്യത്തെ സഹകരണ നിയമത്തിന്റെ പേരാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ അത് പാസ് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തിലാണ് എന്ന് പറയുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് നിയമം വരുമ്പോഴാണല്ലോ നിയമപരമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് ജപ്പാനിൽ വരുന്ന സഹകരണ നിയമമാണ് ആ ആയിരത്തി തൊള്ളായിരത്തിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ അതുകൊണ്ട് നമുക്ക് പറയാം ലീഗലായിട്ടും ഫോർമൽ ആയിട്ടും ഈ രണ്ട് വാക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉറപ്പിക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ലീഗലി ഓർ ഫോർമലി കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ജപ്പാൻ അല്ലാതെ എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ജപ്പാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി തന്നെയാണ് ഉത്തരവ് വരേണ്ടത് കാരണം അതിനു മുമ്പേ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി തൊട്ടേ അവിടെ സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷേ നിയമം ഉണ്ടായിരുന്നില്ല സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നിയമം ഉള്ളപ്പോഴാണ് റെക്കഗ്നിഷൻ കിട്ടുന്നത് അംഗീകാരം ലഭിക്കുന്നത് പക്ഷേ നിയമമില്ലാത്തതുകൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി എന്ന് പറയാം പക്ഷേ ആ ലീഗലി ഫോർമലി കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ആ എന്താണ് ആ ഓൺ ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഇൻ ഇൻറ്റീൻ തൗസൻഡ് ലോ ഓക്കെ ഇനി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോയുടെ ഏഷ്യ കാണുന്ന ആദ്യത്തെ സഹകരണ നിയമം ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ പാസ്ഡ് ഇൻ ഏഷ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജപ്പാനിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ തന്നെയാണ് ഓക്കെ മനസ്സിലായല്ലോ കാരണം ഏഷ്യയിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന രാജ്യമാണ് ജപ്പാൻ അതുകൊണ്ട് തന്നെ ജപ്പാനിൽ പാസ് ചെയ്ത ആ സഹകരണ നിയമം ആദ്യത്തെ സഹകരണ നിയമമായിട്ടുള്ള നയൻറ്റീൻ തൗസൻഡിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ തന്നെയാണ് ആ ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ നിയമം വേൾഡിലെ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ സഹകരണ നിയമം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പാസ് ചെയ്ത ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിൽ പാസ് ചെയ്ത മനസ്സിലായോ ആ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ആണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണ നിയമം എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ഇനഫ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ലിക്വിറ്റബിൾ പൈനിയർ ടുനീയറ്റി റഫ്സിന് ആവശ്യമായിട്ടുള്ള നിയമ പരിരക്ഷ നൽകുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിൽ പാസ് ചെയ്ത ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി ടു ആണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണ നിയമം എന്നാൽ ഏഷ്യ കാണുന്ന ആദ്യത്തെ സഹകരണ നിയമം ജപ്പാന്റെ സഹകരണ നിയമമായിട്ടുള്ള ജപ്പാന്റെ ആദ്യത്തെ സഹകരണ നിയമമായിട്ടുള്ള നയൻറ്റീൻ തൗസൻഡിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ ആണ് ഓക്കെ ഇനി അടുത്തായിട്ട് എന്താ പറയുന്നത് നോക്കേ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ജപ്പാൻ ജപ്പാനിലെ ആദ്യത്തെ സഹകരണ നിയമമാണ് ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന സഹകരണ നിയമമാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ ഞാൻ പറഞ്ഞല്ലേ ഇൻഡസ്ട്രിയൽ കോറേറ്റീവ് ലോ ഇസ് ഫസ്റ്റ് സോറി ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ പാസ്ഡ് ഇൻ ജപ്പാൻ വിച്ച് ഇസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ പാസ്ഡ് ഇൻ ഏഷ്യ ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ നിയമവും ജപ്പാനിൽ ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന സഹകരണ നിയമവും ആയിരത്തി തൊള്ളായിരത്തിൽ പാസ് ചെയ്യുന്ന ജപ്പാനിൽ പാസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോയാണ് അപ്പൊ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ ജപ്പാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോയാണ് അത് പാസ് ചെയ്യുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തിലാണ് ക്ലിയർ ആണോ അതിന്റെ പ്രത്യേകത എന്താ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ പാസ്ഡ് ഇൻ ഏഷ്യ ഏഷ്യയിൽ പാസ് ചെയ്യപ്പെടുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിൽ പാസ് ചെയ്യുന്ന ആദ്യത്തെ സഹകരണ നിയമവും ജപ്പാന്റെ സഹകരണ നിയമവുമായിട്ടുള്ള ആ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ ആണ് അത് പാസ് ചെയ്യുന്ന വർഷം മറന്നുപോകല് ആയിരത്തി തൊള്ളായിരത്തിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഏഷ്യയിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്ന രാജ്യമാണ് ജപ്പാൻ ജപ്പാനിലാണ് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ നിയമം വരുന്നത് അതായത് അതായത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ നയൻറ്റീൻ തൗസൻഡ് ജപ്പാനിലെ ആദ്യത്തെ സഹകരണ നിയമവും ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ ആണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇത് പാസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത എന്താ പറയുന്നത് നോക്കാം കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ കൺസ്യൂമർ സെക്ടർ ഇൻ എയ്റ്റീൻ സെവൻറ്റി നയൻ ജപ്പാനിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് കൺസ്യൂമർ സെക്ടറിലാണ് ഇംഗ്ലണ്ടിനെ പോലെ തന്നെ ഇംഗ്ലണ്ടിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് കൺസ്യൂമറിലാണെന്ന് നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് കൺസ്യൂമറിലാണെന്ന് അറിയാം അതേപോലെ തന്നെ ജപ്പാനിലും കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് മേഖലയിലെ ഏത് സെക്ടറിലാണെന്ന് വെച്ചാൽ അത് കൺസ്യൂമർ സെക്ടറിലാണ് അത് തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഹാഫോട് കൂടിയാണ് പകുതിയോട് കൂടിയാണ് എന്നാൽ ഈ കാലയളവിൽ അവിടെ എന്തില്ല സഹകരണ നിയമമില്ല അതുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല തിരിച്ചറിയപ്പെട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ സഹകരണ നിയമം ആദ്യമായിട്ട് ജപ്പാനിൽ പാസ് ചെയ്തു അന്ന് മുതലാണ് ലീഗലി ഫോർമലി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആ എന്താണ് ഈ പറഞ്ഞ ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ ജപ്പാനിൽ ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് കൺസ്യൂമർ സെക്ടറിലാണ് കൺസ്യൂമർ സെക്ടറിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ജപ്പാനിൽ ആരംഭിക്കുന്ന വർഷം മറന്നുപോകല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിഒൻപതിന്റെ പ്രത്യേകത എന്തുവാ സ്റ്റെയർ ആൻഡ്രിയോ ഗോഡ്വിൻ സ്റ്റാർട്ട് ചെയ്ത ഫാമിലി സ്റ്റെയറിന്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് മറന്നുപോയില്ലോ ഓക്കെ ഇനി അടുത്ത പോയിന്റ് നോക്കേ ദൾച്ചർ കോപ്പറേറ്റീവ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർറ്റീൻ സെവന്റി എയ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അവിടെ ഒരു സംഭവം ഉണ്ടായി എന്താണ് ആ നമ്മുടെ ജപ്പാനിൽ ആദ്യത്തെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെറീകൾച്ചർ സൊസൈറ്റിയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സെറീകൾച്ചർ സൊസൈറ്റിയാണ് അപ്പോൾ പിന്നെന്താ നേരത്തെ പറഞ്ഞത് കൺസ്യൂമർ സെക്ടറിലാണ് കോപേറ്റീവ് മൂവ്മെന്റ് ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് എന്താ കൺസ്യൂമർ കോപറേറ്റീവ് മൂവ്മെന്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ജപ്പാനിൽ ആദ്യമായിട്ട് സെറീകൾച്ചർ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് അപ്പൊ സെറീകൾച്ചർ മൂവ്മെന്റ് അല്ലേ ആദ്യം ഉണ്ടാകുന്നത് കൺസ്യൂമർ അല്ലല്ലോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ തന്നെ ജപ്പാനിൽ ഒരു സെറീകൾച്ചർ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു ആദ്യമായിട്ട് സെറികൾച്ചർ സൊസൈറ്റി ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് പക്ഷേ ഇത് പരാജയപ്പെട്ടു മനസ്സിലായോ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ സെറി ഫെഡ് എന്ന് പറയുന്ന ഒരു സംഭവം അത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ലിക്വഡേറ്റ് ആയിപ്പോയില്ലേ അതേപോലെ തന്നെ ആ സെറീകൾച്ചർ ആക്ടിവിറ്റിക്ക് വലിയ നിലനിൽപ്പില്ല എന്നുള്ളതാണ് ജപ്പാനിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിലും ഒരു സെറീകൾച്ചർ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു കൺസ്യൂമർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത് പൊട്ടിപ്പോയി പരാജയപ്പെട്ടുപോയി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ജപ്പാനിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് വിജയം കണ്ടത് അതുകൊണ്ട് നമുക്ക് പറയാം കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് ആ ഈ പറഞ്ഞ ജപ്പാനിൽ ആദ്യമായിട്ട് തുടങ്ങിയത് സഹകരണ മേഖലയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് കൺസ്യൂമർ മൂവ്മെൻ്റ് ആണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചോദ്യം ചോദിക്കാം എന്താണ് സെറികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ടഡ് ഇൻ ജപ്പാൻ ഇൻ ദ ഇയർ അങ്ങനെ ചോദ്യം വരുത്തോളൂ ജപ്പാനിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ആ ഏത് മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമർ മേഖല തന്നെയാണ് ഒരു സംശയവും ഇല്ല പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരാം സെറികൾച്ചർ സൊസൈറ്റി ഫസ്റ്റ് സെറികൾച്ചർ സൊസൈറ്റി ഓർഗനൈസ്ഡ് ഇൻ ജപ്പാൻ ഓർഗനൈസ് ചോദിക്കോളൂ അത് ആയിരത്തി എണ്ണൂറ്റി ആണ് അത് കൺസ്യൂമറിന് മുമ്പേ വന്നതാണ് പക്ഷേ തുടക്കത്തിൽ തന്നെ അത് എന്ത് ചെയ്തു കൂട്ടിപ്പോയി അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല പക്ഷേ പരീക്ഷയ്ക്ക് അതിന്റെ വർഷം ചോദിക്കും ഫസ്റ്റ് സെറീകൾച്ചർ സൊസൈറ്റി ഓർഗനൈസ്ഡ് ഇൻ ജപ്പാൻ ഇൻ ദ ഇയർറ്റീൻ സെവൻറ്റിഎറ്റ് ഓക്കെ ആണോ മനസ്സിലായല്ലോ ഇനി അടുത്തായിട്ട് പറയുന്ന ആൻഡ് ഫോറസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ലോകത്തിൽ തന്നെ നമുക്കറിയാം മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫേമസ് ആണ് ജപ്പാൻ അതേപോലെ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹോംലാൻഡ് ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാലും അത് ഏത് തന്നെയാണ് ജപ്പാനാണ് അപ്പം മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫിഷറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോറസ്ട്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയൊക്കെ ലോകത്തിലെ ജന്മദേശം അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് എന്ന് അറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ ആണ് അപ്പം ജപ്പാൻ ഈസ് റിനൗണ്ട് ഹോം ലാൻഡ് ജന്മദേശം എന്തിൻ്റെയൊക്കെയാ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫിഷറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഫോറസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് നമുക്ക് പറയാം ജപ്പാൻ ഈസ് ഫേമസ് ഫോർ ഓൾ ദീസ് കൈൻഡ് ഓഫ് സൊസൈറ്റീസ് ഈ പറഞ്ഞ എല്ലാ സൊസൈറ്റികൾക്കും ഫേമസ് ആണ് ആരെന്ന് പറയുന്നത് ജപ്പാൻ ജപ്പാൻ ഈസ് ഫേമസ് ഫോർ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജപ്പാൻ ഈസ് ഓൾസോ ഫേമസ് ഫോർ ഫിഷറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഓൾസോ ഫേമസ് ഫോർ ഫോറസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് സൊസൈറ്റികളുടെയും ബർത്ത് പ്ലേസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജപ്പാനാണ് ആരുടെയൊക്കെയാണ് മൾട്ടി പർപ്പസ് ഫിഷറി ഫോറസ്ട്രി ഇതിൻ്റെ മൂന്നിൻ്റെയും ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ ഹോംലാൻഡ് ഏതാണെന്ന് വെച്ചാൽ ജപ്പാനാണ് അതേപോലെ ഈ മൂന്ന് സൊസൈറ്റികൾക്കും മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഫിഷറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഫോറസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നിൻ്റെയും ഉത്തരം ഒന്നാണ് ജപ്പാനാണ് ക്ലിയർ ആണോ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ ഹോംലാൻഡാണ് ഫേമസ് ആണ് ഇപ്പൊ മൾട്ടി പർപ്പസ് എന്താണെന്നൊക്കെ അറിയാലോ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നൊക്കെ അറിയാമല്ലോ അത് നമുക്ക് വലിയ പറയാം മൾട്ടി പർപ്പസ് ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി അറിയാമോ ആരാണ് സരയ്യ കമ്മിറ്റിയാണ് സിംഗിൾ പർപ്പസ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്ത കമ്മറ്റി ഏതാണ് ഏതാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് സിംഗിൾ പർപ്പസ് സൊസൈറ്റികളെ റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ കമ്മീഷൻ സോറി കമ്മറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോയൽ കമ്മീഷൻ ആണ് അഗ്രികൾച്ചറാണ് മൾട്ടി പർപ്പസിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി സരയ്യ കമ്മിറ്റിയാണ് ഓക്കെ സിംഗിൾ പർപ്പസ് സൊസൈറ്റിക്ക് ഫേമസ് ആയിട്ടുള്ള രാജ്യമാണ് ഡെൻമാർക്ക് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫേമസ് ആയിട്ടുള്ള രാജ്യമാണ് നമ്മൾ പഠിക്കുന്ന ജപ്പാൻ അതിനോടൊപ്പം തന്നെ ഫേമസ് ആണ് ഫിഷറി കോപ്പറേറ്റീവ്സ് ഫോറസ്ട്രി കോപ്പറേറ്റീവ്സ് ഇതിന്റെ എല്ലാം ബർത്ത് പ്ലേസ് ചോദിച്ചു കഴിഞ്ഞാലും ജപ്പാൻ ഓക്കെ ഇനി പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യം ചോദിക്കാം ഓർഗനൈസർ ഓഫ് മൾട്ടി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ്സിനെ റെക്കമെൻഡ് ചെയ്തതല്ല മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഓർഗനൈസ് ചെയ്ത ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അറിയാം ആരാണ് മണിലാൽ എം നാനാവതി ആരാണ് മണിലാൽ എം നാനാവതിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതലാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യയിൽ കണ്ടുവരുന്നത് തുടക്കം കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചോട്ടാണ് അതിന്റെ ഓർഗനൈസർ ആണ് ആരെന്ന് പറയുന്നത് മണിലാൽ എം നാനാവതി അതിനുശേഷം മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൊള്ളാം ഇതിനെ എന്ത് ചെയ്യണം ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ആരെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വന്ന സരയ്യ കമ്മിറ്റി ഓക്കെ ആണോ ഇനി അടുത്തായിട്ട് എന്താ പറയുന്നത് ജപ്പാൻ ഈസ് ഫേമസ് ഫോർ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജപ്പാൻ എന്തിന് ഫേമസ് ആണ് പറയേണ്ട ആവശ്യമില്ല നമുക്കെല്ലാം അറിയാവുന്നതാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രസിദ്ധമായിട്ടുള്ള നാടാണ് ജപ്പാൻ അല്ലെങ്കിൽ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് അല്ലേ മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസുമാണ് ജപ്പാൻ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾക്ക് ഫേമസ് ആണ് മൾട്ടി പർപ്പസിന് ആണ് ഫിഷറിക്ക് ഫേമസ് ആണ് അതേപോലെ ഫോറസ്ട്രിക്ക് ഫേമസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഫേമസ് ഏതെന്ന് വെച്ചാൽ മൾട്ടി പർപ്പസിനാണ് മനസ്സിലായോ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് മൾട്ടി പർപ്പസിനാണ് എന്നാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും ബർത്ത് പ്ലേസ് ആണ് ബർത്ത് പ്ലേസ് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം ബർത്ത് പ്ലേസ് ആണ് മൾട്ടി പർപ്പസിന്റെയും ഫിഷറിയുടെയും ഫോറസ്റ്ററിയുടെയും ഒക്കെ ബർത്ത് പ്ലേസ് ആണ് അതേപോലെ ഈ മൂന്ന് സൊസൈറ്റികൾക്കും ഫേമസ് ആണ് അതിൽ ഏറ്റവും ഫേമസ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി പർപ്പസിനാണ് മനസ്സിലായത് അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഓൾസോ എന്ന് പറയുന്നത് ഇതിനും ഫേമസ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ ദ കൺട്രീസ് ഓൾസോ കണ്ടോ ഓൾസോ ഫേമസ് ഫോർ ഇതിനും ഫേമസ് ആണ് എന്തിനാ ഫിഷറിക്കും ഫോറസ്ട്രിക്കും ഫിഷറി കോപ്പറേറ്റീവ്സിനും ഫോറസ്ട്രി കോപ്പറേറ്റീവ്സിനും ആ എന്തിനോടൊപ്പം ആണ് മൾട്ടി പർപ്പസിനോടൊപ്പം തന്നെ ഫേമസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏറ്റവും ഫേമസ് എന്ന് വെച്ചാൽ മൾട്ടി പർപ്പസിന് തന്നെയാണ് അതിനോടൊപ്പം ഫേമസ് ആണ് ഏതൊക്കെയാ ആ ഫിഷറി കോപ്പറേറ്റീവ്സിനും ഫോറസ്ട്രി കോപ്പറേറ്റീവ്സിനും കാരണം എന്താ ഇതിന്റെ മൂന്നിന്റെയും ബർത്ത് പ്ലേസ് ഏതാ ജപ്പാൻ തന്നെയാണ് ഓക്കെ അടുത്തതായിട്ട് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജപ്പാൻ ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദർ പിതാവ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ഫൗണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ടൊയോഹികോ കഗാവേ ആരാണ് ഫാദർ ഓഫ് ക്ലിയർ ആണോ ആ എന്തിന്റെ സോറി ഈസ് ദ ഫാദർ ഓഫ് അല്ല ഈസ് ദ ഫാദർ ഓഫ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അറിയപ്പെടുന്നത് അല്ലെ ഇസ് ഫാദർ ഓഫ് ആ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജപ്പാൻ ജപ്പാൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടൊയോഹിക്കോ കഗാവേ ആണോ കോൾഡ് ജപ്പാൻ ഗാന്ധി ഇദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നു എന്താന്ന് ആ ജപ്പാൻ ഗാന്ധി എന്നറിയാം കാരണം ഇപ്പോൾ അദ്ദേഹം ഇല്ലല്ലോ അപ്പൊ എന്താണ് ജപ്പാൻ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മളുടെ ടൊയോഹിക്കോ കഗാവെ എന്ന് അറിയപ്പെടുന്ന വ്യക്തി അപ്പോൾ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജപ്പാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉള്ളൂ അതാരാണ് ടൊയോഹികോ കഗാവയാണ് അദ്ദേഹത്തിനെ തന്നെ വിളിച്ച പേരാണ് ജപ്പാൻ ഗാന്ധി ജപ്പാൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ടൊയോഹിക്കോ കഗാവയാണ് ഹീസ് ദ ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജപ്പാൻ ഓക്കെ ഇനി അടുത്ത അടുത്തെന്താ പറയുന്നത് ടോക്കിയോ സ്റ്റുഡൻസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഈ ടൊയോഹിക്കോ കഗാവയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതിനകത്ത് ഒന്നാണ് ടോക്കിയോ സ്റ്റുഡൻസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ടോക്കിയോ സ്റ്റുഡൻസ് കൺസ്യൂമർ സ്റ്റോർ എസ്റ്റാബ്ലിഷ് ചെയ്തത് കകാവിയാണ് ഞാൻ പറഞ്ഞല്ലോ ജപ്പാനിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കൺസ്യൂമർ സെക്ടറിലാണ് കൺസ്യൂമറുമായി ബന്ധപ്പെട്ട് നിന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ജപ്പാനിലെ ഫാദർ എന്നറിയപ്പെടുന്ന ടോയോഹിക്കോ കഗാവെ അയാൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം എന്തുമായിട്ടായിരുന്നു ഈ പറഞ്ഞ ആ നമ്മുടെ കൺസ്യൂമർ മേഖലയുമായിട്ടായിരുന്നു ഡെൻമാർക്കിലെ ആ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് ആണ് ഫേമസ് പക്ഷേ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് ഫാദർ ആയിട്ടുള്ള എച്ച് സി സോനെ അല്ലെങ്കിൽ പാസ്റ്റർ സോനെ എന്നറിയപ്പെടുന്ന വ്യക്തി അയാൾ കൺസ്യൂമറുമായിട്ട് ാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ ആണ് അതേപോലെ അങ്ങനെയാണ് ആ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് പക്ഷേ ഫാദർ കൺസ്യൂമർ സെക്ടറുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടു നിന്ന വ്യക്തിയാണ് അതുകൊണ്ട് നമുക്ക് പറയാം ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ടോക്കിയോ സ്റ്റുഡൻസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ അത് എസ്റ്റാബ്ലിഷ് ബൈസ്റ്റാബ്ലിഷ് ചെയ്ത് ടോക്കിയോ ടോക്കോ ജപ്പാനിലെ ഒരു സ്ഥലമാണ് ടോക്കിയോ നമ്മൾ പറഞ്ഞു ടോക്കിയോ ജപ്പാന്റെ ആ ക്യാപിറ്റലാണ് ടോക്കിയോ എന്ന് പറയുന്നത് അപ്പൊ ടോക്കിയോയിലെ സ്റ്റുഡൻസ് കൺസ്യൂമർ സ്റ്റോർ ആ ആരംഭിച്ച വ്യക്തിയാണ് കഗാവേ ശരിയാണോ പറഞ്ഞേ ഇനി അദ്ദേഹം ജനിച്ച വർഷം അദ്ദേഹം ജനിച്ച വർഷം കഗാവേ കഗാവെണിൻ എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക കഗാവെ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എയ്റ്റീൻ എയ്റ്റി എയ്റ്റിലാണ് കഗാവെ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് എന്നുള്ളത് മറന്നുപോകല് ഓക്കെ ഇനി അടുത്തായിട്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു ആ ടീമും കൂടിയുണ്ട് എന്താണ് ആ ജപ്പാനീസ് കോപ്പറേറ്റീവ് കൺസ്യൂമർ യൂണിയൻ ജപ്പാനിലെ കോപ്പറേറ്റീവ് കൺസ്യൂമർ യൂണിയൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് കഗാവെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓക്കെ അപ്പോ ജപ്പാനീസ് കോപ്പറേറ്റീവ് കൺസ്യൂമർ യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ കഗാവേ ഇൻ ദ ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി വൺ മറന്നു പോകല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഞാൻ പറഞ്ഞല്ലോ കൺസ്യൂമറുമായിട്ട് അപേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തിയ വ്യക്തിയാണ് ഈ പറഞ്ഞ കഗാവേ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം രണ്ട് കൺസ്യൂമർ മേഖലയിൽ രണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ സൃഷ്ടിച്ചു ഒന്നാമത്തെ പറഞ്ഞാൽ ടോക്കിയോ കൺസ്യൂ സ്റ്റുഡൻസ് കൺസ്യൂമർ സ്റ്റോറാണ് രണ്ടാമത് ആ കൺസ്യൂമറിൻ്റെ ഒരു യൂണിയൻ ആ സ്ഥാപിച്ചു ജപ്പാനീസ് കോപ്പറേറ്റീവ് കൺസ്യൂമർ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി എസ്റ്റാബ്ലിഷ് ചെയ്തത് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തി കഗാവയാണ് ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് ഓർഗനൈസേഷൻസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കണം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാന്നുള്ളത് മറന്നു പോകരുത് ഓക്കെ ആണോ അപ്പോ ആ ഇദ്ദേഹത്തിന് ജപ്പാൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നു ഇദ്ദേഹമാണ് ജപ്പാൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ആൻഡ് ഫൗണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്തായിട്ട് എന്താ പറയുന്നത് ഇൻഡിജീനിയസ് ബാങ്കിങ് പ്രാക്ടീസ് അവിടെ തന്നെ നമുക്ക് കിട്ടിയ എന്താണ് ആ ഒരു ഇൻഡിജീനിയസ് ബാങ്കിങ് പ്രാക്ടീസ് ജപ്പാനിൽ ഉണ്ടായിരുന്നു ഇൻഡിജീനിയസ് ബാങ്കിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ബാങ്കിങ് പ്രാക്ടീസ് ആ എന്താണ് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ബാങ്കിങ് സമ്പ്രദായമാണ് ഇൻഡിജിനിയസ് ബാങ്ക് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇവിടെ ഇൻഡിവിജ്വൽസ് അതേപോലെ ഫേമുകളും ഒക്കെ എന്തായിട്ട് ആക്ട് ചെയ്യും ആക്ട് ആക്ടി ആസ് ബാങ്ക് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു വ്യക്തികളും അതേപോലെ സ്ഥാപനങ്ങളും ആ ബാങ്കിങ് സ്ഥാപനമല്ല മറ്റു തരത്തിലുള്ള ആ സ്ഥാപനങ്ങളൊക്കെ എന്തായിട്ട് പ്രവർത്തിക്കും ബാങ്കായിട്ട് പ്രവർത്തിക്കും ക്ലിയർ ആണോ പറഞ്ഞത് നോട്ട് കമ്മിംഗ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ആ എനി ഗവൺമെന്റ് റെഗുലേഷൻ ഗവൺമെന്റിന്റെ റെഗുലേഷനിലോ അല്ലെങ്കിൽ നിയമത്തിന്റെ പരിധിയിലോ വരുന്ന ആൾക്കാരല്ല ഈ പറഞ്ഞ ഇൻഡീജീനിയസ് ബാങ്ക് അവർ സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്നു സ്വയം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഈ നിയന്ത്രണങ്ങളൊന്നും ബാധകമല്ല ഒരു നിയമത്തിന്റെ കീഴിലോ അവർ വരുത്തില്ല മനസ്സിലായോ പറയുന്നത് ദേ ആർ പ്രൊഫഷണൽ ഡീലേഴ്സ് ഓഫ് ഹുണ്ടീസ് ഹുണ്ടീസിന്റെ പ്രൊഫഷണൽ ഡീലേഴ്സ് ആണ് ഈ പറഞ്ഞ ഇൻഡീജീനിയസ് ബാങ്ക് എന്ന് പറയുന്നത് ക്ലിയർ ആണോ പറഞ്ഞേ മനസ്സിലായോ അപ്പോ ഇതൊക്കെ നമുക്കറിയാം അപ്പോ അങ്ങനെയുള്ള ഒരു ഇൻഡീജിനിയസ് ബാങ്കിങ് പ്രാക്ടീസ് ജപ്പാനിൽ ഉണ്ടായിരുന്നു ക്ലിയർ ആണോ പറഞ്ഞത് പത്തൊമ്പതാം നൂറ്റാണ്ട് തൊട്ട് ഏതാണ്ട് പത്ത് വർഷക്കാലം ഇത് ജപ്പാനിൽ തുടർന്നിരുന്നു ആ ഇൻഡിജീനിയസ് ബാങ്കിങ് പ്രാക്ടീസിന്റെ പേരാണ് കെ ഒ എച്ച് കെ ഒ എച്ച് കെ ഒ എച്ച് എന്ന് പറഞ്ഞ ടേം ഏത് രാജ്യത്തിന്റെ കോപ്പറേറ്റീവ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നു ആ ജപ്പാനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് കെ ഒ എച്ച് കെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഡിജീനിയസ് ബാങ്കിങ് പ്രാക്ടീസ് ആ ദർ ഇൻ ജപ്പാൻ ജപ്പാനുണ്ടായിരുന്ന ഒരു ഇൻഡിജീനിയസ് ബാങ്കിങ് പ്രാക്ടീസ് ആണ് ഇൻ ദ തേർഡ് ഡെക്കാർഡ് മൂന്ന് ദശാബ്ദ കാലം ഓഫ് നൂറ്റാണ്ടിൽ മൂന്ന് പതിറ്റാണ്ടുകൾ ആ നീണ്ടുനിന്ന ഒരു ഇൻഡിജിനിയസ് ബാങ്കിങ് പ്രാക്ടീസ് സിസ്റ്റം ആയിരുന്നു കെ ഓ എച്ച് എന്ന് പറയുന്നത് ക്ലിയർ ആണോ പറഞ്ഞത് അതേപോലെ ഇറ്റ് ഈസ് എ ടൈപ്പ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ജപ്പാനിലെ പരമ്പരാഗത രീതിയിലുള്ള അല്ലെങ്കിൽ പഴയ ഓൾഡസ്റ്റ് ഫോം ഓഫ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ് എന്ന് ക്ലിയർ ആണോ അതേപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഇൻ ജപ്പാൻ ഈസ് ആസ് ജപ്പാനിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷന്റെ പേരാണ് കെ ഒ എച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാം ക്ലിയർ ആണോ പറഞ്ഞത് ഓക്കെ അല്ലേ ഇനി അടുത്ത എന്താ പറയുന്നത് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഇൻ ജപ്പാൻ ആർ കോൾഡ് കെ എച്ച് ഞാൻ പറഞ്ഞ സംഭവം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് അതേപോലെ തന്നെ നന്നേക്കുക ദ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഇൻ ജപ്പാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ അത് കെ ഒ എച്ച് ആണ് അപ്പോ ആ ഒരു ഇൻഡീജിനിയസ് ബാങ്കിങ് പ്രാക്ടീസ് ആണ് ഇതൊരു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഒരു മൂന്ന് ദശാബ്ദ കാലം ഇത് നിലനിന്നിരുന്നു കെ ഒ എച്ച് എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇനി ജപ്പാനിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം കെ ഒ എച്ച് ആണ് ഓക്കെ അല്ലേ ഇനി എന്താ പറയുന്നത് കെ ഒ എച്ച് ഒരു സെൻട്രൽ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു കെ എച്ച് എന്ന് പറയുമ്പോൾ വിവിധങ്ങളായിട്ട് പല കെ ഒ എച്ച് കാണും ഒരിടത്ത് കാണും തൊട്ടപ്പുറത്ത് വേറെ വേറൊരു കെഒച്ച് കാണും അവർ അവരുടേതായിട്ടുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ പ്രവർത്തി ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള സെൻട്രൽ യൂണിയൻ ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് കെ ഒ എച്ച് ടോക്കു കെ ഒ എച്ച് ടോക്കു സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് കെ ഒ എച്ച് കെ ഒ എച്ച് സെൻട്രൽ ഓർഗനൈസേഷൻ ആണ് ഈ കെ ഒ എച്ചിന്റെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സെൻട്രൽ ഓർഗനൈസേഷനായിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് കെ ഒ എച്ച് ടോക്കു എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകും കെ ഒ എച്ച് നിന്ന് അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇൻഡീജിനിയസ് ബാങ്കിംഗ് പ്രാക്ടീസ് എക്സിസ്റ്റഡ് ഇൻ ജപ്പാൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ കെ ഒ എച്ച് ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ എക്സിസ്റ്റഡ് ഇൻ ജപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെ ഒ എച്ച് ആണ് കെ ഒ എച്ചിന്റെ സെൻട്രൽ ഓർഗനൈസേഷനെ വിളിച്ച പേരാണ് കെ ഒ എച്ച് ടോക്കു ഓക്കെ ഇനി അടുത്തായിട്ട് പറയുന്നത് എന്താ കെ ഇൻ ജപ്പാൻ അതർവൈസ് ആസ് മ്യൂച്വൽ സ്കീം ഈ ജപ്പാനിലെ എന്താണ് ട്രഡീഷണൽ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള പരമ്പരാഗത വായ്പാ സമ്പ്രദായമായിട്ടുള്ള കെ ഒ എച്ച് എന്ന് പറയുന്നത് അതൊരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത് ആ പ്രിൻസിപ്പിളിന്റെ ആ പേരാണ് ബേസ്ഡ് ഓൺ എ പ്രിൻസിപ്പൾ നോണാസ് കെ എച്ച് ഈസ് ഓപ്പറേറ്റഡ് ആ ബേസ്ഡ് ഓൺ എ പ്രിൻസിപ്പിൾ നോൺ ആസ് മ്യൂച്വൽ അസിസ്റ്റൻസ് അതുകൊണ്ട് തന്നെ കെ എച്ചിനെ വിളിച്ച മറ്റൊരു പേരാണ് മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം മ്യൂച്വൽ അസിസ്റ്റൻസ് ആ ജപ്പാൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാലും അതിന്റെ ഉത്തരം കെ എച്ച് ആണ് മ്യൂച്വൽ അസിസ്റ്റൻസ് ക്ലിയർ ആണ് പറഞ്ഞത് എന്നാൽ വേറൊരു തരത്തിൽ ചോദ്യം വരും മ്യൂച്വൽ സേവിങ്സ് ഓർഗനൈസേഷൻ മ്യൂച്വൽ സേവിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മാറും മ്യൂച്വൽ അസിസ്റ്റൻസ് എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും അത് കെ എച്ച് ആയിരിക്കും കാരണം കെ എച്ച് പ്രവർത്തിച്ചിരുന്നത് ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ബേസ്ഡ് ഓൺ എ പ്രിൻസിപ്പൽ ഗോൾഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം ഓക്കെ പരസ്പര സഹകരണ സഹായ തത്വം എന്നുള്ള ഒന്നിന്റെ അടിസ്ഥാനത്തിലാണ് മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം എന്ന് പറഞ്ഞാൽ മുമ്പ് പഴമകാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ടേമാണ് മ്യൂച്വൽ അസിസ്റ്റൻസ് ഇപ്പൊ അതിന്റെ പേര് മാറ്റി മ്യൂച്വൽ എയ്ഡ് ആയി മ്യൂച്വൽ അസിസ്റ്റൻസ് പരമ്പരാഗതമാണ് അതിന്റെ ആധുനിക രൂപമാണ് മ്യൂച്വൽ എയ്ഡ് എന്ന് പറയുന്നത് അപ്പോ പരമ്പരാഗത അല്ലെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ പഴയ ഒരു ടൈമിൽ ആ ഉള്ള പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് ആ പഴയ ടൈമാണ് ആ പ്രിൻസി പഴയ ആ പ്രിൻസിപ്പളിൻ്റെ പേരാണ് മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം അപ്പോൾ ജപ്പാനിലെ മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീമെന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ്റെ പേര് കെ എച്ച് ആണ് എന്നാൽ മ്യൂച്വൽ സേവിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഹോട്ടോ കുഷയാണ് ഹോട്ടോ കുഷ ഹോ ടോ കുഷ ഇതാണ് വ്യത്യാസം ചോദ്യത്തിനകത്ത് ജപ്പാനുമായി ബന്ധപ്പെട്ട എവിടെങ്കിലും മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അത് ഹോട്ടോ കുഷിയായിരിക്കും മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ എച്ച് ആയിരിക്കും ഓക്കെ അല്ലേ ഇനി അടുത്തത് ഫാദർ ഓഫ് കെച്ച് കെ എച്ച് ഫാദർ എന്നറിയപ്പെടുന്നത് ഫൗണ്ടർ ഓഫ് കെ എച്ച് എന്ന് അറിയപ്പെടുന്നത് ചീഫ് അഡ്വക്കേറ്റ് ഓഫ് ആ കെ എച്ച് ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം സൺ ടോക്കു വൺ ഓഫ് ദ പയണിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജപ്പാൻ ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഒരു എന്താണ് ആ പയണിയർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സൺ ടോക്കു നിനോമിയ പിന്നെയുണ്ട് യാജിറ ഷിംഗോവെ ആൻഡ് ടോസ്കോ ഹിറാത്തയൊക്കെ ഉണ്ട് അതിനകത്ത് ഒരാളാണ് ആരെന്ന് പറയുന്നത് ഈ സൺ ടോക്കു നിനോമിയ എന്ന് പറയുന്നത് ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദർ ആൻഡ് ഫൗണ്ടർ ചോദിച്ചു കഴിഞ്ഞാല് അത് ആ ടോയോഹികോ എന്നാൽ നമ്മളുടെ കെ ഒ എച്ച് ആ എന്താണ് ഫാദർ ആൻഡ് ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ കെ എച്ച് എന്താണെന്ന് അറിയാലോ ഇൻഡിജീനിയസ് ബാങ്കിങ് പ്രാക്ടീസ് ആണ് ട്രഡീഷണൽ ടൈപ്പ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ എന്ന് മാത്രം ചോദിച്ചാലും കെ എച്ച് ആണ് കോട്ടോ അല്ല കോട്ടോ കുഷ മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അത് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത് ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കെ ഒ എച്ച് മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീമെന്നറിയപ്പെടും ഇതിന്റെ ഫാദർ ഇത് രൂപീകരിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ ഇതിന്റെ ചീഫ് ലീഡർ ഇങ്ങക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം അതിന്റെ ഉത്തരം സൺ ടോക്കു നിനോമിയാണ് ജപ്പാനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റിലെ ഒരു പയണീയറാണ് മുൻഗാമിയാണ് ഈ പറഞ്ഞ സൺ ടോക്കു നിനോമിയ എന്നറിയപ്പെടുന്ന വ്യക്തി ഓക്കെ അല്ലേ അപ്പോ ഫാദർ ഓഫ് കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സൺ ടോക്കു നിനോമിയാണ് ഇനിയോ ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ഹൈടെക് മാനേജഡ് കോപ്പറേറ്റീവ്സ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ഹൈടെക് സാങ്കേതിക വിദ്യകൾ യൂസ് ചെയ്യുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ ആ ഈ പറഞ്ഞ വ്യാവസായിക ഉൽപ്പാദനം നടക്കുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഹൈടെക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആ കോപ്പറേറ്റീവ്സിനെ കാണാൻ സാധിക്കുന്ന രാജ്യം ജപ്പാനാണ് ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് അത്ര മനസ്സിലായോ ഏറ്റവും എന്താണ് സന്തുലിതമായിട്ടുള്ള ഏറ്റവും ആ മോസ്റ്റ് സോഫിസ്റ്റിക്കഡ് ആയിട്ടുള്ള ഹൈടെക് മാനേജഡ് കോപ്പറേറ്റീവ്സ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ജപ്പാൻ ജപ്പാന്റെ പ്രത്യേകതയാണ് മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ഹൈടെക് മാനേജഡ് ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള രീതിയിലുള്ള മാനേജ്മെന്റ് കോപ്പറേറ്റീവ്സിൽ കാണാൻ സാധിക്കുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ പഠിച്ചു വെക്കുക ഹൈടെക് എന്ന് എവിടെ കേട്ടാലും ജപ്പാൻ ആയിരിക്കും ഹൈടെക് മാനേജഡ് ആ കോപ്പറേറ്റ് സൊഫിസ്റ്റിക്കേഡ് ആയിട്ടുള്ള ഹൈടെക് മാനേജഡ് ഓപ്പറേറ്റീവ്സിന് എവിടെയാണ് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ജപ്പാനിലാണ് ഓക്കെ സാങ്കേതിക വിദ്യ യൂസ് ചെയ്തുകൊണ്ടുള്ള കോപ്പറേറ്റീവ്സിനെ കാണാൻ സാധിക്കുന്നത് ജപ്പാനിലാണ് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ജപ്പാൻ ഓക്കെ ഇനി അടുത്തായിട്ട് പറയുന്നത് എന്താ ചിറ്റ് ഫണ്ട് സിസ്റ്റം ചിറ്റ് ഫണ്ട് സിസ്റ്റം മുജിൻ ആർ ഓർഗനൈസേഷൻ സിമിലർ ടു ക്രെഡിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു ഏറ്റവും പരമ്പരാഗത വായ്പാ സംഘങ്ങളാണ് കെ ഓ എച്ച് ജപ്പാനിലുള്ളത് അതിനോടൊപ്പം തന്നെ ക്രെഡിറ്റ് ഓർഗനൈസേഷന് സിമിലർ ആയിട്ടുള്ള പ്രസ്ഥാനങ്ങള് ജപ്പാനുണ്ടായിരുന്നു അത് ഈ പറയുന്നവയൊക്കെയാണ് ചിറ്റ് ഫണ്ട് സിസ്റ്റം ചിറ്റ് ഫണ്ട് സിസ്റ്റം പിന്നെയോ മുജിൻ ചിറ്റ് ഫണ്ട് സിസ്റ്റം മുജിൻ ആർ ദ ഓർഗനൈസേഷൻ സിമിലർ ടു ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ക്രെഡിറ്റ് ഓർഗനൈസേഷന് ആ സമാനമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന വായ്പാ ആ സംഘങ്ങളായിരുന്നു അല്ലെങ്കിൽ വായ്പാ പ്രസ്ഥാനങ്ങളായിരുന്നു ഫണ്ട് സിസ്റ്റവും മുജിനും ഇതൊക്കെ എവിടെ കാണാൻ സാധിക്കുന്നേ ജപ്പാനിലാണ് ഇപ്പൊ കെ ഒച്ചിനെ പോലെ തന്നെ അവിടെ ക്രെഡിറ്റ് വായ്പാ മേഖലയിൽ ആ അനുബന്ധ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് സംരംഭങ്ങളാണ് ചിറ്റ് ഫണ്ട് സിസ്റ്റവും അതേപോലെ മുജിനും ക്ലിയർ ആണോ പറഞ്ഞേ ഇനി മുജിൻ ഒരു പ്രത്യേകതയുണ്ട് അതാണ്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ജപ്പാനിലെ മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ് നേരത്തെ പറഞ്ഞു എന്താണ് ഹോട്ടോ കുഷ അത് എന്തിന്റെ ഒരു എന്താണ് പരിണിത രൂപമാണ് ഈ മുജിൻറെ ഒരു പരിണിത രൂപമാണ് ഇസ് അൻ ഔട്ട്കം ഓഫ് മുജിൻ മുജിൻറെ ഒരു ഔട്ട്കം ആണ് ഹോട്ടോ കുഷ ഔട്ട്കം ഓഫ് മുജിൻ ഈസ് ഹോട്ടോ കുഷ ഈ മുജിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പരമ്പരാഗത ആ വായ്പാ പ്രസ്ഥാനം തന്നെയാണ് മുജിൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് അല്ലെങ്കിൽ പരിഷ്കരിച്ച രൂപമാണ് ഒരു പുതിയ രൂപമായിട്ടാണ് ഔട്ട്കമായിട്ട് അതിൽ നിന്ന് പിറവിയെടുത്തതാണ് അവിടുത്തെ മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഹോട്ടോ കുഷ ഹോട്ടോ കുഷ മനസ്സിലായോ ക്ലിയർ ആണോ അപ്പോൾ ട്രഡീഷണൽ ടൈപ്പ് ഓർഗനൈസ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കെ ഒ എച്ച് ആണ് മുജിനം ചിറ്റ് ഫണ്ട് സിസ്റ്റം ഒക്കെ ക്രെഡിറ്റ് ഓർഗനൈസേഷനോട് സിമിലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ വായ്പ മുഴുവൻ ഫുൾ ഫ്ലെഡ് ആയിട്ടുള്ള രീതിയിലുള്ള വായ്പാ സിസ്റ്റം അല്ല ഒരു തരത്തിൽ വായ്പാ എന്താണ് സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ചിറ്റ്ഫണ്ട് സിസ്റ്റവും മുജിനും ഒക്കെ ഈ മുജിൻ്റെ ഒരു ഔട്ട്കമാണ് ഈ ഹോട്ടോ കുഷ എന്ന് പറയുന്നത് ഹോട്ടോ കുഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഇൻ ജപ്പാൻ ജപ്പാനിലെ പുതിയ വായ്പാ സമ്പ്രദായമാണ് അല്ലെങ്കിൽ സംവിധാനമാണ് സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വായ്പാ സംവിധാനമാണ് ഹോട്ടോ കുഷ പഴയ പതിപ്പേത പഴയ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ടൈപ്പ് ക്രെഡിറ്റ് ഓർണൈസേഷൻ ഏതാണെന്ന് വെച്ച് അത് കെ ഒ എച്ച് ആണ് മനസ്സിലായോ ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ഇൻ ജപ്പാൻ ഹോട്ടോ കുഷ ഈസ് മോർ സിമിലർ ടു മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ജപ്പാനിലെ ആ മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷന് കൂടുതൽ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെടുന്ന ഒരു ഓർഗനൈസേഷനാണ് ഹോട്ടോ കുഷ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹോട്ടോ കുഷ ദ മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഇൻ ജപ്പാൻ മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ജപ്പാൻ എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം ഹോട്ടോ കുഷിയാണ് ക്ലിയർ ആണോ മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഇൻ ജപ്പാൻ എന്ന് വെച്ചാൽ ഹോട്ടോ കുഷിയാണ് എന്നാൽ മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം ഇൻ ജപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാലോ അത് കെ എച്ച് ആണ് ശരിയാണോ പറഞ്ഞത് കെ വെച്ച് ട്രഡീഷണൽ ടൈപ്പ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ് ഹോട്ടോകുഷ മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ് ഈ ചിറ്റ് ഫണ്ട് സിസ്റ്റവും മുജിനും ഒക്കെ സിമിലർ ക്രെഡിറ്റ് ഓർഗനസേഷൻ സിമിലറായിട്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളാണ് പൂർണ്ണമായിട്ടും ക്രെഡിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ക്രെഡിറ്റ് ഓർഗനൈസേഷനെ പോലെ പ്രവർത്തിച്ചിരുന്ന വായ്പ ചെറിയ തോതിലൊക്കെ വായ്പ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന രണ്ട് സ്ഥാപനങ്ങളായിരുന്നു ചിറ്റ് ഫണ്ട് സിസ്റ്റവും മുജിനും പിന്നീട് ഈ മുജിന്റെ ഈ പോരായ്മകളൊക്കെ പരിഷ്കരിച്ചു കൊണ്ടുവന്ന പുതിയ ആ വായ്പാ സമ്പ്രദായമാണ് ഇതെന്ന് പറയുന്നത് ഹോട്ടോ കുഷ അപ്പൊ ഹോട്ടോ കുഷ ഇസ്റ്റൗട്ട്കം പരീക്ഷയ്ക്ക് ചോദിക്കാം എന്തിന്റെ ഔട്ട്കം ആണ് ഹോട്ടോ കുഷ മുജിന്റെ ഔട്ട്കം ആണ് ഹോട്ടോ കുഷ ഓക്കെ നോക്കേ സെൻട്രൽ യൂണിയൻ ഫോർ ഹോട്ടോ കുഷ ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ് ഇൻ നൈൻറ്റീൻ ട്വന്റി ഫോർ നമ്മൾ നേരത്തെ പറഞ്ഞ കെ ഓ എച്ച് ആ സെൻട്രൽ ഓർഗനൈസേഷൻ ആണ് കെ ഒ എച്ച് ടോക്കു എന്ന് പറയുന്നത് അതേപോലെ ഹോട്ടോ കുഷക്ക് ഒരു സെൻട്രൽ ഓർഗനൈസേഷൻ ഉണ്ട് ഹോട്ടോ കുഷ ധാരാളം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ ആ എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ ഓർഗനൈസേഷനുകളെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി തമ്മിലൊരു ആ യോജിപ്പുണ്ടാക്കി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഓപ്പറേഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒരു സെൻട്രൽ ഓർഗനൈസേഷൻ ഉണ്ട് ഹോട്ടോ കുഷയുടെ സെൻട്രൽ ഓർഗനൈസേഷൻ എന്താണെന്ന് പറയുന്നില്ല പക്ഷേ അത് വന്ന വർഷം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് ഫോട്ടോ കുഷ എന്നേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ അതിന് പേരൊന്നുമില്ല സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് ഫോട്ടോ കുഷ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ നയൻറ്റീൻ ട്വൻറ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഈ പറഞ്ഞ ഹോട്ടോ കുഷയുടെ സെൻട്രൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ഓക്കെ ആണോ മനസ്സിലായല്ലോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞു വന്ന ചിറ്റ്ഫണ്ട് സിസ്റ്റവും മുജിനും ഒക്കെ ക്രെഡിറ്റ് ഓർഗനൈസേഷന് സമാനമായിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരുന്നു 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 ഓക്കെ ഈ മുജിൻ്റെ ഒരു പരിണിത രൂപമാണ് മുജിൻ ആ എന്താണ് ആ ഹോ അതിൻ്റെ ഒരു പരിണിത അല്ലെങ്കിൽ പരിഷ്കരിച്ച പതിപ്പാണ് ഹോട്ടോ കുഷ ഇസ് ആൻ ഔട്ട്കം ഓഫ് മുജിൻ ഹോട്ടോ കുഷ ഇസ് ദ ഔട്ട്കം ഓഫ് ആ മുജിൻ ക്ലിയർ ആണോ പിന്നെ ജപ്പാനിൽ ഹോട്ടോ കുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ് അതിനോടൊപ്പം മ്യൂച്വൽ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ജപ്പാൻ എന്ന് കഴിഞ്ഞാലും അത് ഹോട്ടോ കുഷയാണ് ഹോട്ടോ കുഷയുടെ സെൻട്രൽ ഓർഗനൈസേഷൻ വന്ന വർഷം ആയിരത്തി ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് നോക്കെ ഹൈപ്പോതിക്ക ബാങ്ക് ജപ്പാനിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാകും ഹൈപ്പോതിക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പോത്തിക ബാങ്ക് എന്താണെന്ന് വെച്ചാൽ ആ അവിടെ ലോങ് ടൈം ലോണുകൾ വായ്പ ദീർഘകാല വായ്പകൾ കൊടുക്കുന്ന ബാങ്ക് ആണ് ഹൈപ്പോത്തിക്ക ബാങ്ക് ജപ്പാനിൽ ആ ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിന്റെ പേരാണ് ഹൈപ്പോത്തിക്ക ബാങ്ക് അത് വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മറന്നുപോലെ ഈ വർഷം സഹിതം ചേർത്ത് പഠിച്ചോണം കാരണം വർഷം ചോദിക്കാം അല്ലെങ്കിൽ ലോങ് ടൈം ലോണുകൾ കൊടുക്കുന്ന ബാങ്കുകളുടെ പേരെന്താണ് ബാങ്കിന്റെ പേരെന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം അതിന്റെ പേര് ഹൈപ്പോത്തിക്ക ബാങ്കാണ് വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി വർഷം മറന്നുപോലെ വർഷം ഉറപ്പായിട്ടും പഠിച്ചോണം വർഷം തന്നെ ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി ഹൈപ്പോത്തിക്ക ബാങ്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഹൈപ്പോത്തിക്ക ബാങ്ക് വരുന്നത് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഓർ ബാങ്ക് പ്രൊവൈഡഡ് ലോങ് ടേം ക്രെഡിറ്റ് ഇൻ ജപ്പാൻ ജപ്പാനിൽ ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ആ രൂപീകരിച്ചിട്ടുള്ള ബാങ്കാണ് ഹൈപ്പോത്തിക്ക ബാങ്ക് ശരിയല്ലേ അപ്പൊ ഫ്രാൻസിൽ നമ്മൾ പഠിച്ചില്ലേ ആ നമ്മുടെ ലോങ് ടേം വായ്പകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഗനൈസേഷൻ ആണ് ആ എന്താന്ന് പറയുന്നത് ക്രെഡിറ്റ് ഫോൺസിയർ ഡി ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതേപോലെ ഇവിടെ നമ്മുടെ ജപ്പാനിൽ ലോങ് ടേം ആ വായ്പകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഹൈപ്പോത്തിക്ക ബാങ്ക് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മറക്കത്തില്ലല്ലോ ഓക്കെ അടുത്ത് എന്താ പറയുന്നത് ജപ്പാനീസ് കോപ്പറേറ്റീവ് യൂണിയൻ ജപ്പാനിൽ കോപറേറ്റീവ് യൂണിയൻ വന്ന വർഷം പരീക്ഷ ഉറപ്പായിട്ട് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ജപ്പാനിൽ കോപറേറ്റീവ് യൂണിയൻ ആദ്യമായിട്ട് സ്ഥാപിതമാകുന്നത് ഇത് വർഷം ചേർത്ത് പഠിച്ചോണം ജപ്പാനീസ് കോപ്പറേറ്റീവ് യൂണിയൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ അല്ല കൺസ്യൂമർ കോപറേറ്റീവ് യൂണിയൻ നമ്മുടെ കകാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതല്ല കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ അത് കൺസ്യൂമറിന്റെ യൂണിയനാണ് ഇത് പൊതുവായിട്ടുള്ള കോപ്പറേറ്റീവ് യൂണിയൻ എല്ലാ ടൈപ്പ് മൂവ്മെന്റിനും ഉള്ള കോപ്പറേറ്റീവ് യൂണിയൻ കൺസ്യൂമർ ആയാലും മാർക്കറ്റിംഗ് ആയാലും അതേപോലെ ഫോറസ്ട്രി ആയാലും ഫിഷറി ആയാലും അഗ്രികൾച്ചറായാലും ഇതിനെല്ലാം മൾട്ടിപർപ്പസ് അഗ്രികൾച്ചർ തന്നെയാണ് മൾട്ടിപർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയുള്ള കോമൺ യൂണിയൻ കോമൺ ആയിട്ടുള്ള കോപ്പറേറ്റീവ് യൂണിയൻ ജപ്പാനിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അപ്പം ജപ്പാനീസ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ നയൻറ്റീൻ നോട്ട് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ജപ്പാനിൽ കൺ നമ്മുടെ കോപ്പറേറ്റീവ് യൂണിയൻ സ്ഥാപിതമാകുന്നത് അതേപോലെ ജപ്പാനിൽ ആ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അസോസിയേഷനും ഫെഡറേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാണ് നയൻറ്റീൻ നോട്ട് നയൻ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ജപ്പാനിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകൾക്ക് അസോസിയേഷനും ഫെഡറേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കോപ്പറേറ്റീവ് യൂണിയൻ ജപ്പാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അസോസിയേഷനും ഫെഡറേഷനുകളും ഒക്കെ ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്തെന്താ പറയുന്നത് നോഗിയോക്ക് ഇത് ഉറപ്പായിട്ടും പരീക്ഷിക്കുന്നത് ഇത് കൃത്യമായിട്ട് പഠിച്ചു അടിവരയിട്ട് പഠിച്ചോണം എന്താണ് നോഗിയോക്ക് എന്താണ് നോകിയോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് അഗ്രികൾച്ചറൽ ആ സൊസൈറ്റി ഒരു പ്രത്യേക തരത്തിലുള്ള അഗ്രികൾച്ചറൽ സൊസൈറ്റിയാണ് ജപ്പാനിലാണ് ഇത് കാണപ്പെടുന്നത് ഇത് എന്താണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് രൂപീകരിച്ച ജപ്പാനിൽ രൂപീകരിച്ച ഒരു സ്പെഷ്യൽ ടൈപ്പ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നോഗിയോക്ക് എന്ന് പറയുന്നത് അപ്പൊ നോഗിയോക്ക് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് അഗ്രികൾച്ചറൽ സൊസൈറ്റി ഡെവലപ്പ്ഡ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനിൽ ഉടലെടുത്ത അല്ലെങ്കിൽ ജപ്പാനിൽ രൂപീകരിച്ച ഒരു പ്രത്യേക തരത്തിലുള്ള ആ എന്താണ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തെന്ന് പറയുന്ന നോഗിയോക്ക് നോകിയോക്ക് ഓക്കെ ഇനി അടുത്ത എന്താ പറയുന്നത് ജപ്പാനീസ് സൊസൈറ്റി ക്രെഡിറ്റ് ജപ്പാനിലെ ക്രെഡിറ്റ് സൊസൈറ്റികള് ജപ്പാനിലെ ക്രെഡിറ്റ് സൊസൈറ്റികള് പ്രധാനമായിട്ടും നമ്മുടെ മൾട്ടി പർപ്പസും ഫിഷറിയും ഫോറസ്റ്റി ആണുള്ളത് പിന്നെ ജപ്പാനിൽ ജപ്പാനിലെന്തുകൊണ്ട് ക്രെഡിറ്റ് വായ്പാ സംഘങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കേൾച്ചു പറഞ്ഞു ചിറ്റ് ഫണ്ടും മുജിനും പറഞ്ഞു മുജിൻ്റെ ഔട്ട്കം ആയിട്ടുള്ള ഹോട്ടോ കുഷ മോഡേൺ ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലോങ് ടൈം വായ്പകള് ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടി ഹൈപ്പോത്തിക ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പറഞ്ഞു ശരിയല്ലേ പറഞ്ഞേ ഇനി നമുക്ക് പൊതുവായിട്ട് പറയാം ജപ്പാനിലെ ആ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഫോളോ ഔട്ട് ദ ലൈൻസ് ഓഫ് ഷൂൾസ് ആൻഡ് റൈഫീസൺ എന്ന് പറയുമ്പോൾ ഷൂൾസും റൈഫീസണും റൈഫീസും എന്ത് മോഡലായി ജർമ്മൻ മോഡലായി ജപ്പാനിലെ ക്രെഡിറ്റ് വായ്പാ സംഘങ്ങൾ ഫോളോ ചെയ്ത പാറ്റിയണാരുടെയെന്ന് വെച്ചാൽ ജർമ്മൻ ക്രെഡിറ്റ് മോഡലാണ് എന്ന് പറയുമ്പോൾ ജർമ്മനകത്ത് ക്രെഡിറ്റ് ആ മോഡൽ എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരുണ്ട് ആരൊക്കെയാ നമ്മുടെ ഈ പറഞ്ഞ ആ ഷൂൾസും ഉണ്ട് റൈഫീസും ഉണ്ട് ഷൂൾസിന്റെയും റേഫീസിന്റെയും ഈ പറഞ്ഞ ആ വായ്പാ സംഘങ്ങളുടെ അതേ മാതൃകയാണ് ജപ്പാൻ കോപ്പറേറ്റീവ് ജപ്പാൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് പിന്തുടർന്നത് അപ്പോൾ ജപ്പാനീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ജപ്പാൻ ഫോളോ ഔഡ് ദ ലൈൻസ് ഓഫ് ഷൂൾസ് ആൻഡ് റൈഫീസൺ ദാറ്റ് ഈസ് ജർമ്മൻ മോഡൽ ജർമ്മൻ മോഡലാണ് ജപ്പാനിലും ആ വായ്പാ സംഘങ്ങൾക്കായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഇനി അടുത്ത എന്താ പറയുന്നത് അഡ്വക്കേറ്റ്സ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ ജപ്പാനിലെ ആ വായ്പാ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട വക്താക്കൾ ഈ പറഞ്ഞ രണ്ടാൾക്കാരാണ് ആരൊക്കെയാണ് ടോസ്കോ ഹിറാത്തേ യാജിറോ ാവേ ആൻഡ് ടോസ്കോ ഹിറാത്തേ ആർ ദ ആ എന്താണ് സോറി വേർത ആ ഇവരായിരുന്നു ആര് ചീഫ് അഡ്വക്കേറ്റ്സ് ഓഫ് ആ എന്താണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഇൻ ജപ്പാൻ ജപ്പാനിലെ ആ സഹകരണ വായ്പാ സംഘങ്ങളുടെ വക്താക്കൾ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു അതിനുവേണ്ടി ആ എന്താണ് പ്രവർത്തിച്ചിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് യാജിറോ ആൻഡ് ടോസ്കോ ഹിറാത്തേ യാജിറോ ഷിംഗേ ആൻഡ് ടോസ്കോ ഹിറാത്തെ വേർത ചീഫ് അഡ്വക്കേറ്റ്സ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ ക്ലിയർ അല്ലേ മനസ്സിലായല്ലോ ഇപ്പോൾ വായ്പാ സംഘങ്ങള് ജർമ്മൻ മോഡലാണ് സ്വീകരിച്ചിട്ടുള്ളത് ജപ്പാനിൽ അതേപോലെ ഈ വായ്പാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് പഠിച്ചു വയ്ക്കുക അതിൻ്റെ വക്താക്കളായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങള് യാജിറോ ഷിംഗാവേ ആൻഡ് ടോസ്കോ ഹിറാത്തേ ആണോ മനസ്സിലായല്ലോ ഇനി ദാണ്ടെ ഇവിടെ പറയുന്ന അടുത്തൊരു കാര്യം വായ്പാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് ലേബർ ബാങ്ക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ജപ്പാനിൽ പാസ് ചെയ്യുന്നത് മനസ്സിലായോ ക്ലിയർ ആണ് പറഞ്ഞേ ഇനി ആ ഒരു കാര്യം പറട്ടെ ജപ്പാൻ എന്ന് പറയുന്നത് എല്ലാ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിനും വേണ്ടി പൊതുവായിട്ടുള്ള ഒരു നിയമമുള്ള രാജ്യമല്ല ഓരോ ടൈപ്പ് കോപ്പറേറ്റീവ്സിനും പ്രത്യേകം പ്രത്യേകം സഹകരണ നിയമങ്ങൾ ഉണ്ട് അവിടെ മനസ്സിലായോ ക്ലിയർ ആണോ പറഞ്ഞേ പൊതുവായിട്ടുള്ള നിയമമാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ലോ എന്നാൽ അതിനുശേഷം പിൽക്കാലത്ത് ജപ്പാനിൽ ഓരോ ടൈപ്പ് കോപ്പറേറ്റീവ്സിനും പ്രത്യേകം പ്രത്യേകം സഹകരണ നിയമങ്ങൾ വന്നു അപ്പോൾ ഇവിടെ ലേബർ ബാങ്ക് ആക്ട് ലേബർ ബാങ്ക് ആക്ട് പാസ് ചെയ്യുന്നത് അപ്പോൾ ലേബർ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇത്രയും നേരം നമ്മൾ വായ്പയെക്കുറിച്ചല്ലേ പഠിച്ചത് സഹകരണ വായ്പാ പ്രസ്ഥാനങ്ങളെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട നിയമമായിരിക്കും ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട നിയമമാണ് ക്രെഡിറ്റിന് വേണ്ടി പ്രത്യേകം പാസ് ചെയ്തിട്ടുള്ള നിയമമാണ് ലേബർ ബാങ്ക് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ പക്ഷെ ഒരു കണക്ഷനില്ല ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വായ്പയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അത് നമ്മൾ വിചാരിക്കും ലേബർ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നത് ലേബർ കോൺട്രാക്ട് ജപ്പാനില്ലല്ലോ മനസ്സിലായോ അപ്പൊ എന്താ പറയുന്നത് ഇത് കൃത്യമായിട്ട് അറപ്പിക്കുക ലേബർ ബാങ്ക് എന്ന് വിളിച്ചിരുന്നത് വായ്പാ സംഘങ്ങളെയാണ് ജപ്പാനിൽ ലേബർ ബാങ്ക് എന്ന് അറിയപ്പെട്ടിരുന്നത് ക്രെഡിറ്റ് സൊസൈറ്റികളെയാണ് അതുകൊണ്ട് ക്രെഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ എക്സ്ക്ലൂസീവായിട്ട് ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് മാത്രമായിട്ട് ജപ്പാനിൽ പാസ് ചെയ്ത നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആ ഒരു വർഷം മറന്നു പോകല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ലേബർ ബാങ്ക് ആക്ട് മനസ്സിലായോ അത് എന്താണെന്ന് വെച്ചാൽ ലേബർ ബാങ്ക്സ് ആർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ജപ്പാൻ ജപ്പാനിൽ ക്രെഡിറ്റ് സൊസൈറ്റികളെ വായ്പാ സംഘങ്ങളെ വിളിച്ച പേരാണ് ലേബർ ബാങ്ക് അതുമായി ബന്ധപ്പെട്ട നിയമമാണ് വായ്പാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ജപ്പാനിൽ പാസ് ചെയ്ത നിയമമാണ് ലേബർ ബാങ്ക് ആക്ട് അത് പാസ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ശരിയല്ലേ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ജപ്പാനിൽ കംപ്ലീറ്റ് ചെയ്തു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഓക്കെ താങ്ക് യു